പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മളെ ഭൂമിയിൽ നിക്ഷേപങ്ങൾ സംഭരിക്കുവാൻ വേണ്ടി തത്രപ്പെട്ട് ഓടി നടക്കരുത്. ഞങ്ങൾ നമ്മുടെ നിക്ഷേപം സമ്പത്തിലായിരിക്കണം എന്നാണ് പലപ്പോഴും മാനുഷികമായ നമ്മുടെ ആ ജീവിത സാഹചര്യങ്ങളെല്ലാം ഭൂമിയിൽ നിക്ഷേപങ്ങൾ സംഭരിക്കുവാൻ, ഭൂമിയിൽ ധനം വർദ്ധിപ്പിക്കുവാൻ, ഭൂമിയിലെ ജീവിത സൗകര്യങ്ങളെല്ലാം വളർത്തിയെടുക്കുവാനായിട്ടുള്ള ഒരു ആകുലത പലപ്പോഴും നമ്മൾ സൃഷ്ടിക്കാറുണ്ട്. അതിനായിട്ടുള്ള നിരന്തരമായ ഒരു പരിശ്രമം നടത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാറുണ്ട്. അത് വേണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം എന്നാണ് ഈശോ പറയുന്നത്. സ്വർഗത്തിൽ നിക്ഷേപം സംഭരിക്കുന്നവരായിട്ട്, നിക്ഷേപം കാത്തു സൂക്ഷിക്കുന്നവരായിട്ട്, നിക്ഷേപം വർദ്ധിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറണം എന്നാണ് കർത്താവ് പറയുന്നത്. ശരിയാണ്, നമ്മുടെ മാനുഷികമായ ബലഹീനതയാണത്. നമ്മൾ പലപ്പോഴും ഭൂമിയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ, ഈ ലോകജീവിതം ആനന്ദകരമായി തീർക്കുവാൻ, സൗഭാഗ്യകരമായി തീർക്കുവാനൊക്കെയുള്ള നിരന്തരമായ പരിശ്രമമാണ് പലപ്പോഴും നമ്മൾ നടത്തുന്നത്. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയൊന്നും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകാറില്ല. അത് വലിയ അപകടമാണ്. കാരണം നിലനിൽക്കുന്ന ഒരു സമ്പത്ത് അത് സ്വർഗത്തിന്റെ സംക്ഷേപമാണ്. ഈ ലോകത്തിലുള്ള സംക്ഷേപങ്ങളെല്ലാം കടന്നുപോകും. മാത്രമല്ല, അത് തുരുമ്പും കീടങ്ങളൊക്കെ ബാധിക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉപയോഗിക്കപ്പെടാതെ അത് വെറുതെ ഇരിക്കുമ്പോൾ അത് തുരുമ്പ് പിടിക്കുക സ്വാഭാവികമാണ്. മാത്രമല്ല, കള്ളന്മാർ മോഷ്ടിക്കും. അത് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് ഈ ലോകത്തിലെ നിക്ഷേപങ്ങളെല്ലാം. അതുകൊണ്ട് തുരുമ്പും കീടങ്ങളൊന്നും പിടിക്കാത്തതും കള്ളന്മാർ മോഷ്ടിക്കാത്തതുമായ ആ നിക്ഷേപം, സ്വർഗീയമായ നിക്ഷേപം, അത് സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. പക്ഷെ അത് സ്വന്തമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വന്തമാക്കാൻ നമ്മുടെ ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി മാറണം, പങ്കുവയ്ക്കുന്നവരായി മാറണം. സ്നേഹത്തിൻ്റെതായ ഒരു പങ്കുവയ്ക്കൽ, അതാണ് യഥാർത്ഥത്തിലുള്ള ആ നിക്ഷേപം നമ്മൾ ക്രിസ്തുവിനെ നേടിത്തരുന്നത്. അതാണ് പഴയ നിയമത്തിലെ ദൈവമായിട്ട് തോമിയാസിന്റെ പുസ്തകത്തിലും പ്രഭാഷണങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. ദാനധർമ്മം നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതാണ്. ദാനധർമ്മമാണ് സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം നൽകുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്നത്തെ ലേഖനത്തിലെ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ്. ദൈവത്തോടുള്ള ശത്രുതയായി മാറുന്നത് ദൈവത്തോട് ചെയ്യേണ്ട അപരാധങ്ങൾ എന്നതിനേക്കാളും നമ്മൾ ലോകത്തോടുള്ള ആ മൈത്രിയും ആ ലോകത്തിൻ്റെതായ സുഖസൗകര്യങ്ങൾ തേടുന്നതും അതിൻ്റെ പിന്നാലെ അടക്കം പായുന്നതും ഒക്കെ അത് ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന രീതിയിലാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് പരിശോധിച്ച് നോക്കണം. നമ്മളുടെ ആ ആകൃതകളും നമ്മുടെ വ്യക്തതകളും ഒക്കെ എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഈ ലോകത്തിൽ സൗകര്യങ്ങളില്ലാത്തതിനെ കുറിച്ചൊക്കെയാണ്? ഈ ലോകത്തിന് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നതിനെ കുറിച്ചൊക്കെയാണ്? ഈ ലോകത്തിന് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സന്തോഷമാണോ നമുക്കുള്ളത്? ഈ ലോകത്തിലെ ആ സന്തോഷങ്ങളെല്ലാം ആസ്വദിക്കുന്നതിനുള്ള ഒരു വ്യഗ്രതയാണോ നമുക്കുള്ളത്? അത് ഒരിക്കലും നിത്യമായ സമ്മാനം നമുക്ക് നേടിത്തരികയില്ല. അതുകൊണ്ട് സ്വർഗത്തിന്റെ നിക്ഷേപം നേടുവാൻ നമുക്ക് സാധിക്കണം. സ്വർഗത്തിന്റെ നിക്ഷേപം നേടുവാൻ ഉള്ള ഏക മാർഗം കൊടുക്കുന്നതാണ്. നേടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നവാനുള്ള സന്നദ്ധത നമ്മൾ വളർത്തിയെടുക്കണം. നമുക്കുള്ളതെല്ലാം ദൈവം നൽകിയിട്ടുള്ളതാണ്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല, എല്ലാം ദൈവം നൽകിയിട്ടുള്ളതാണ്.
നല്ലവനായ ഒരുവനേ ഉള്ളൂ ദൈവം എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ദൈവം നൽകിയതാണ്. ആ ഒരു അവബോധത്തോടുകൂടി എന്തിനാണ് ദൈവം അത് നൽകുന്നത്? അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി നൽകുവാൻ വേണ്ടി, ആവശ്യമുള്ളവർക്ക് വേണ്ടി നൽകുക. നമുക്കുള്ളത് ആവശ്യമുള്ളത് ആരാണ് എന്നും ചിന്തിക്കുകയും അവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുവാനുള്ള ആ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള, നമുക്ക് നേട്ടമുണ്ടാകുന്നത് എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. അങ്ങനെ സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് സ്വർഗീയമായ നിക്ഷേപം നേടിയും കേൾക്കാൻ സാധിക്കും. അതാണ് ഇത് നന്നാവുമായ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ കണ്ണ് നല്ലതായിരിക്കണമെന്നാണ് പറയുന്നത്. കണ്ണെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മുടെ മനോഭാവം എന്താണ്, നമ്മൾ എങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാഴ്ചപ്പാട് സ്നേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കണം, പങ്കുവയ്ക്കുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കണം, മറ്റുള്ളവർക്ക് നൽകുന്നതിൽ സന്തോഷം തേടുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കണം. അതാണ് യഥാർത്ഥമായ കൃത്യമായ നിക്ഷേപം. സ്വർഗീയമായ നിക്ഷേപം നമുക്ക് നേടിത്തരുന്നത് ആ സ്വപ്നത്തിൻ്റെ സ്വപ്നത്തിൻ്റെ അവകാശികളായ നമ്മളെ മാറ്റുന്നതാണ്. നമ്മുടെ ആ ഒരു ചിന്തയോടുകൂടി നിരന്തരമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ, അതിനുള്ള നിർമ്മിക്കാനേ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.